ഇപ്പോ രാജു കൊച്ചി ടീമിന്റെ ഉടമയായി, ലിസ്റ്റൻ സ്റ്റീഫൻ തൃശൂർ മാജിക്സിന്റെ ഉടമയായിട്ടുണ്ട്, ആസിഫ് കണ്ണൂർ റൈഡേഴ്സിന്റെ ഉടമയായി, അതുപോലെ ക്രിക്കറ്റിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം ടീമിന്റെ ഉടമയായിട്ട് പ്രിയദർശൻ സോഹനുണ്ട്. ഇങ്ങനെ സിനിമാ രംഗത്തുള്ളവർ ക്രിക്കറ്റിലും ഫുട്ബോളിലും പൊതുവായി നല്ല രീതിയിൽ തന്നെ നിക്ഷേപം നടത്തുന്നു, എല്ലാവരും വളരെ ലിസ്റ്റോടെ കടന്നു വരുന്നു. കേരള കായിക രംഗത്ത് ഫുട്ബോൾ മാത്രമല്ല ജനറലായിട്ട് ഉൾപ്പെടെയുള്ള കായിക രംഗത്തേക്ക് ഇങ്ങനെ സിനിമയുടെ നിക്ഷേപം വരുന്നത് എത്രത്തോളം പ്രകടമാണ്, എങ്ങനെയാണ് രാജ്യത്തിൽ നിക്ഷേപം? സിനിമയുടെ മാത്രമല്ല, സിനിമ നടന്നാലും അല്ലെങ്കിൽ സിനിമയിലുള്ള വ്യക്തികളും ആയതുകൊണ്ട് കൂടുതൽ മീഡിയ അന്വേഷണം കിട്ടണമെന്ന് മാത്രം. എന്നോടൊപ്പം ശ്രമിക്കൊണ്ട് എന്നൊരു ഇല്ലാത്ത ഒരു പാഠമുണ്ട്. അപ്പോ സിനിമാക്കാർക്കിടയിലും ഇതിൽ നിക്ഷേപം ഉണ്ട് എന്ന് കരുതുന്നതായിരിക്കും നല്ലത്. അല്ലാതെ സിനിമയിൽ നിന്ന് തന്നെ സ്പെസിഫിക് ആയിട്ട് ഒരുപാട് പേർ സിനിമയിൽ ഓണ്ടർപ്രണർ ഒരുപാട് പേരുണ്ട്. സിനിമാ രംഗത്ത് മലയാള സിനിമയിൽ മാത്രമല്ല, സിനിമയിൽ ഇൻ ജനറൽ ഓണ്ടർപ്രണേഴ്സ് കൂടുതലുള്ള ഒരു മേഖലയാണ്. അപ്പോ അതിൽ ഒരു സക്സസ്ഫുൾ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി നടത്തുന്നതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാം എന്ന് തോന്നുമ്പോഴാണ് ചിന്തിക്കുമ്പോഴാണ് ഇത്തരം ഒരു ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്ന രണ്ട് മേഖലകളാണ്, പ്രത്യേകിച്ച് സാറ്റലൈറ്റ് ടെലിവിഷന്റെയും ഈ സ്മാർട്ട് ടിവികളുടെയും ഒക്കെ കാലത്ത്. സോ ഈ രണ്ട് ഇൻഡസ്ട്രീസ് തമ്മിൽ ഒരു കോലിഷൻ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും രണ്ടുപേർക്കും ഗുണകരമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി വരും കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു കേരള സൂപ്പർ ലീഗിന്റെ മാച്ചുകൾ നടക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ ലൈവായി സിനിമാ ഫംഗ്ഷനുകൾ നടക്കുക, ട്രെയിലർ ലോഞ്ചുകൾ നടക്കുക, അതൊക്കെ ഇനി കാണാനിടയാകും. രാജുട്ടാ, ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് ആരാധകരുള്ളതാണ്, ഒരു കൂടുതൽ ആരാധകർ ഇവിടെ ഉണ്ട്, കൊച്ചിയിലും ഉണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഈ ഫോസ കൊച്ചി ആരാധകരെ ഇപ്പൊ ഫസ്റ്റ് സീസൺ ആയതുകൊണ്ട് ആരാധകരെ ആകർഷിക്കാൻ എന്തെങ്കിലും വേറെ മാർഗങ്ങളുണ്ടോ? ഇപ്പം നമ്മുടെ രാജുവേട്ടന്റെ ഉള്ള പോലെ തന്നെ പുതിയ ഫിലിം ഫീൽഡിലുള്ള ആരെങ്കിലും ഒക്കെ ഏർപ്പെടുത്തി എന്തെങ്കിലും പ്രോഗ്രാംസ് വെച്ച് ആരാധകരെ ആകർഷിക്കാനുള്ള തുടക്കം ആദ്യ ദിവസത്തെ മാച്ച് എന്ന് പറയുന്നത് മലപ്പുറവും കൊച്ചിയും തമ്മിലാണ്. അന്നൊരു വലിയ രീതിയിലുള്ള ഓപ്പണിംഗ് സെറമണിയും പെർഫോമൻസും ഒക്കെ തന്നെ ഉണ്ടാകും. തുടർന്നും ഉള്ള മാച്ചുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രീസിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് വലിയൊരു ഡിസ്കഷൻ തന്നെയാണ്. ഇനിയും വരും കാലങ്ങളിൽ അത്ര ഒരു സിംബയോസിസ് ഉണ്ടാവുകയും കേരള സൂപ്പർ ലീഗിന്റെ മാച്ചുകൾ വലിയ ഇവന്റ് ആയി മാറുകയും ചെയ്യുന്ന ഇതുവരെ അല്ലാത്തൊരു ഭാവിയാണ് ഞങ്ങളുടെ സ്വപ്നം. അങ്ങനെ നടക്കട്ടെ. In terms of another value, I think Kochi seems to have the biggest name on this city. So has that helped you gain more fans and more funding for the team? We have sponsors who have been kind enough to come forward and understand what we are trying to do and join hands with us. You know, that was an idea. Steelix, sponsors, and we have jersey sponsors and all that. But in all honesty, whoever decides to join hands with us right now should look at it as a long haul. Because like I repeatedly said, we look at season one as a beginning of something that could be very big. So none of us are looking at it as how much money are we raising for season one. What exactly is our ROI on season one? That is not the priority right now. Right now the priority is that we put all our heads, efforts and money into trying and creating a world-class soccer league. And where it goes from there is something that all of us will find out together. Thank you. Is there any more questions from the press? One, yes. ജോപോടോടാണ്. ഇപ്പൊ ടീമിന്റെ ഒരു ഘടന 25 അംഗ ടീമില് 6 വിദേശ താരങ്ങള്, അണ്ടർ 23 4 താരങ്ങള്, 9 ഇന്ത്യൻ താരങ്ങൾ, 6 മലയാളി താരങ്ങൾ, അങ്ങനെയാണ് അതിന്റെ ഘടന.
അപ്പോ 25 ടീമിൽ 6 മലയാളി താരങ്ങളും അണ്ടർ 23 താരങ്ങളും ഉൾപ്പെടെ 10 മലയാളി താരങ്ങൾ 25 ടീമിൽ മിനിമം ഉണ്ടാവും. അപ്പോ ഈ 25 ടീമിൽ 10 മലയാളി താരങ്ങൾ വീതം 6 ടീമിൽ വരുമ്പോൾ 60 മലയാളി താരങ്ങൾക്ക് മലയാളി താരങ്ങൾക്ക് ഇത്രയധികം പ്രൊമോഷൻ, ഇത്രയധികം അവസരവും സമകാലിക ഫുട്ബോളിൽ ഒന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് ജോബ് ബോർഡിനെ കാണുന്നത്? വർഷങ്ങളായി കളിക്കണത്തിലും അതിനുശേഷവും വരുന്ന ഒരാൾക്കെങ്കിൽ മലയാളി താരം ഇത്രയും ഓപ്പർച്യൂണിറ്റി വരുന്നതിനെ എങ്ങനെ കാണുന്നു? മലയാളി താരങ്ങളാണ് നമുക്ക് വിദേശ താരങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് പ്ലേസ് വേണമെങ്കിൽ കൊണ്ടുവരാം, പക്ഷെ നമ്മളതിന് അതിന് പോയിട്ടില്ല. കേരളത്തിലെ പ്ലേസിന് ഇവിടെ കേരളത്തിലും പ്ലേസ് കളിക്കാനും നേരത്തെ പറഞ്ഞ പ്ലാറ്റ്ഫോം ഇല്ല. അപ്പൊ അവര് നമ്മൾ പരമാവധി നമ്മുടെ സെലക്ടിൽ കൊണ്ടുവരിക, അവരെ കളിപ്പിക്കാനാണ് ഉണ്ട്. ഈ 60 പ്ലേസ് ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് ഒരുപാട് പ്ലേയേഴ്സ് കേരളത്തിലുണ്ട്, അവർക്ക് ചാൻസ് ഇല്ല, ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ എസ് എൽ കെ വന്നതുകൊണ്ട് ഒരുപാട് കേരള പ്ലേയേഴ്സിനാണ് പോകണം. കാരണം 4 പ്ലേയേഴ്സ് കഴിഞ്ഞ് അതിന് ബാക്കിയൊക്കെ അണ്ടർ 20 കമ്പൽസറിയാണ് 2 പ്ലേയേഴ്സിനെ കളിപ്പിക്കുന്നുള്ളത്. അപ്പൊ നമ്മൾ ആ ഡെവലപ്മെന്റ് കുട്ടികളെ നമുക്ക് കിട്ടുകയാണ്. അതുപോലെ തന്നെ പിന്നെയുള്ള കേരള പ്ലേയേഴ്സ്, അത് യൂണിവേഴ്സിറ്റി കളിച്ചവരാവും, കേരള സ്റ്റേറ്റ് കളിച്ചവരാവും, അവർക്കൊക്കെ നമുക്ക് ചാൻസ് കൊടുക്കണം. അവരിത് പ്രൊഫഷണൽ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ജോലി കിട്ടിയെന്നവർ. പക്ഷെ അതിൽ പ്രൊഫഷണലായിട്ട് എടുക്കുകയാണെങ്കിൽ കേരള പ്ലേയേഴ്സിന് ഒരുപാട് ചാൻസസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഇവിടുന്ന് നമുക്ക് ഐ എസ് എല്ലിലേക്ക് വേണമെങ്കിൽ പ്ലേയേഴ്സിനെ കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കേരള പ്ലേയേഴ്സിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതിലും മുൻഗണന കാരണം കേരള പ്ലേയേഴ്സിനെ തന്നെയാണ് അധികം കൊടുക്കുന്നത്. കാരണം അവർ കളിച്ചു പോകുന്ന ആളാണ് നമ്മൾ കേരള പ്ലേയേഴ്സിന്. ഇപ്പോൾ നമുക്ക് എന്നോട് ഒരു ദിവസം ചോദിച്ചു, ഇന്ത്യൻ ഇവരൊക്കെ കേരള പ്ലേയേഴ്സ് വളരെ കുറവാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് കളിക്കാനുള്ള അവസരങ്ങളില്ല, ഇപ്പോൾ കളിക്കുന്നുണ്ട്, പക്ഷെ ആ പ്ലേയേഴ്സിനെ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനിപ്പോൾ സഹരം മാത്രമാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ആകെയുള്ളൊരു കേരളത്തിൽ. അതുപോലെ നോക്കുകയാണെങ്കിൽ കേരള പ്ലേയേഴ്സിനെ കളിച്ച് കുറച്ചുകൂടി എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ, കാരണം നമുക്ക് ആയിരിക്കും ഒരുപാട് കേരള പ്ലേയേഴ്സ് ഉണ്ട്, അവർക്ക് പ്ലാറ്റ്ഫോം ഇല്ല കളിക്കാനായിട്ട്. അതിപ്പോൾ ഇത് ഈ എസ് എൽ കെയുടെ ലീഗോടുകൂടി തന്നെ ഒരുപാട് പ്ലേയേഴ്സുകൾ അറിയാൻ സാധിക്കും. പിന്നെ അത്രയ്ക്കധികം കവറേജാണ് നൽകുന്നത്. ഈ കവറേജ് ഇതിന് ശരിക്കും ഒരു ഇമ്പോർട്ടൻസ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം നമ്മൾ കളിക്കുന്ന കാലത്ത് ഒരുപാട് കവറേജ് ഉണ്ടായിരുന്നു, പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ഡൗണായി. അതായത് മീഡിയ ശരിക്കും ഒരു സപ്പോർട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ പ്ലേയേഴ്സിന്. അപ്പൊ നിങ്ങൾ പേര് എഴുതി വരുമ്പോൾ മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ ഞാനിരിക്കുന്നുണ്ട്. ഒരു പൃഥ്വിരാജ് ഇപ്പോൾ ഒരു ക്രിക്കറ്ററോ അല്ലെങ്കിൽ ഫുട്ബോളോ ആണെങ്കിൽ അത് നിങ്ങൾ കവർ ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം ഒരു കളി ജയിക്കുമ്പോൾ ഒന്നാണ് പൃഥ്വിരാജിന്റെ ബോൾ ജയിക്കുന്നത്, അല്ലെങ്കിൽ ഓളന്തിന്റെ ബോൾ ജയിക്കുന്നു. അവര് പേര് വരുമ്പോൾ ഓട്ടോമാറ്റിക് ജനങ്ങൾ അറിയണം. എന്നിട്ട് പ്ലേയേഴ്സ് ഒരു കോൺഫിഡൻസ് പ്ലേയേഴ്സിനെ എല്ലാവരും തിരിച്ചറിയാൻ തോന്നി. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക് അതായത് രാജീവിയാണ് തോന്നുന്നു, എനിക്ക് നല്ലപോലെ കളിച്ചാലേ എനിക്കൊരു ചാൻസ് ഉള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് കളിച്ചാലാണ് നാളത്തെ ബെനിഫിറ്റ് ഉള്ളൂ. കാരണം ഇന്ന് കളിച്ചാലേ നാളത്തേക്ക് നമുക്ക് സെലക്ട് ചെയ്യുള്ളൂ. അതാണ് കേരള പ്ലേയേഴ്സിന് ഒരുപാട് ചാൻസുകളാണ് എസ് എൽ കെ കൊണ്ടുവന്നത്. അതെന്തായാലും എനിക്ക് തോന്നുന്നു പ്ലേയേഴ്സ് അത് അത് പ്ലേയേഴ്സിന്റെ ഒരു കടമ കൂടിയാണ്. അവരാ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാൻ തന്നെ വേണം. കാരണം അത് അവർ കാണിച്ചാൽ മാത്രമാണ് വരും വർഷങ്ങളിൽ ഈ കുട്ടികളെ നമ്മൾ തെരഞ്ഞെടുക്കുള്ളൂ. കാരണം കളിച്ച പ്ലെയർക്കാണ് നമ്മൾ പൈസ കൊടുക്കുള്ളൂ. അപ്പൊ കേരള പ്ലേയേഴ്സിന് നല്ലൊരു ചാൻസാണ് ഞാൻ കാണുന്നത്. I think we are wrapping up the press session. We are wrapping up. If there are no more questions, you have a question. Yes. Hi.